എല്ലാവർക്കും സൈടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ എല്ലാവർക്കും അറിവുള്ളതായിരിക്കും ജൂൺ 10 നടക്കാൻ പോകുന്ന ഒരു സൂര്യഗ്രഹണത്തെ കുറിച്ച്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്റെ വാട്സപ്പ് നമ്പറിലേക്കും യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിലും എല്ലാം നിരവധി ആൾക്കാർ ഈ സൂര്യഗ്രഹണത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പഴയ സൂര്യഗ്രഹണത്തിന്റെ വീഡിയോയുടെ താഴേക്ക് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അത് ഈ സൂര്യഗ്രഹണത്തെ കുറിച്ചുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാകാം. ഒരുപക്ഷെ ഈ സൂര്യഗ്രഹണത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും കരുതിയതല്ല. കാരണം ഈ ജൂൺ 10 നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം നമ്മുടെ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ദൃശ്യമാകി. ഇതും ഒരു വലയ സൂര്യഗ്രഹണം തന്നെയാണ്. വലയ സൂര്യഗ്രഹണം എന്താണെന്ന് മലയാളികൾ ഒരുപക്ഷെ മറന്നിരിക്കാനിടയില്ല. 2019 ഡിസംബറിൽ നമ്മളൊരു വലയ സൂര്യഗ്രഹണം കണ്ടതാണ്. വടക്കൻ കേരളത്തിലൊക്കെ കാണാൻ കഴിഞ്ഞ ഒരു വലയ സൂര്യഗ്രഹണം നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. അന്ന് ഞാൻ ഈ ചാനലിലും അതിനെപ്പറ്റി വീഡിയോ ഇട്ടിരുന്നു. ആ സൂര്യഗ്രഹണം ഞാൻ മധ്യ കേരളത്തിൽ നിന്ന് കണ്ട ഒരു ഭാഗിക സൂര്യഗ്രഹണത്തിന്റെ എന്റെ അനുഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോയും അന്ന് ഇട്ടിരുന്നു. അന്ന് ഞാൻ ഇവിടെ കണ്ട ആ സൂര്യഗ്രഹണം എന്റെ കയ്യിലുള്ള ടെലസ്കോപ്പും പിന്നെ മൊബൈൽ ഫോണും ഉപയോഗിച്ച് ചിത്രീകരിച്ചതാണ് അന്ന് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ വലയ സൂര്യഗ്രഹണം എവിടെയൊക്കെ കാണാൻ കഴിയും, ഏതൊക്കെ സമയത്ത് കാണാൻ കഴിയുമെന്ന് ഞാൻ വീഡിയോയിൽ തുടർന്ന് പറയാം. ആദ്യമായി വലയ സൂര്യഗ്രഹണം എന്താണെന്ന് പഴയ വീഡിയോയിലൊക്കെ വിശദീകരിച്ചതാണ്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. അതിൽ തന്നെ പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണവുമുണ്ട്. അതിൽ വലയ സൂര്യഗ്രഹണം നടക്കുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലെയായിരിക്കുമ്പോഴാണ്. അതായത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ സൂര്യനെ മറയ്ക്കുമ്പോൾ സൂര്യന്റെ പ്രഭാമണ്ഡലത്തെ പൂർണ്ണമായും മറയ്ക്കാൻ ചന്ദ്രന് കഴിയാതെ വരുന്നു. അങ്ങനെയാണ് വലയ സൂര്യഗ്രഹണം. സൂര്യന്റെ ചന്ദ്രമണ്ഡലത്തിന് ചുറ്റും ഒരു വലയം പോലെ സൂര്യനെ നമുക്ക് ആ സമയം കാണാൻ കഴിയും. അതിനെയാണ് ഈ വലയ സൂര്യഗ്രഹണം അഥവാ അനുലാർ സോളാർ എക്ലിപ്സ് എന്നൊക്കെ പറയുന്നത്. ഏതാണ്ട് 90% ചന്ദ്രൻ സൂര്യന്റെ പ്രഭാമണ്ഡലത്തെ ഈ വലയ സൂര്യഗ്രഹണ സമയത്ത് മറയ്ക്കാറുണ്ട്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഒരു ദീർഘ വൃത്താകാര പാതയിലൂടെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലെയായിരിക്കും, ചില സമയങ്ങളിൽ ഭൂമിയോട് അടുത്ത് വരും. ചന്ദ്രനും ഭൂമിയുള്ള ദൂരം മിക്ക സമയങ്ങളും എല്ലാ സമയങ്ങളിലും വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ദൂരെയായിരിക്കുമ്പോൾ നടക്കുന്ന സൂര്യഗ്രഹണമാണ് ഈ വലയ സൂര്യഗ്രഹണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലും ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ജീവിക്കുന്നവരൊന്നും ഈ സൂര്യഗ്രഹണത്തിന് വേണ്ടി കാര്യമായി തയ്യാറെടുക്കേണ്ടതില്ല. ജൂൺ 10 നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം ഈ പ്രദേശങ്ങളിൽ നിന്നും കാണാനും കഴിയില്ല. പിന്നെ ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിന്റെ ചില കിഴക്കൻ ഭാഗങ്ങളിൽ ഈ സൂര്യഗ്രഹണം ചിലപ്പോൾ ദൃശ്യമായേക്കാം. ചിലപ്പോൾ ദൃശ്യമായേക്കാന്ന് വെച്ചാൽ വളരെ കുറവ് മാത്രം. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏതാ വെച്ചാൽ 1% താഴെ മാത്രമാണ് ചന്ദ്രൻ സൂര്യന്റെ പ്രഭാമണ്ഡലത്തെ മറയ്ക്കുന്നത്. അത് ഒരു പക്ഷെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലായിരിക്കും ആ സൂര്യഗ്രഹണം ഇന്ത്യയിൽ കടന്നു പോകുക. അതും അരുണാചൽ പ്രദേശിന്റെ ചില കിഴക്കൻ പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും. പിന്നെ എവിടെയൊക്കെ ഈ വലയ സൂര്യഗ്രഹണം പൂർണ്ണമായും കാണാൻ കഴിയും എന്ന് ചോദിച്ചാൽ കാനഡ, റഷ്യ, ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ വലയ സൂര്യഗ്രഹണം വ്യക്തമായി കാണാൻ കഴിയും. കാനഡയിൽ ഒക്കെ ഒത്തിരി മലയാളികൾ ഉള്ളതാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കാനഡയിലോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ വലയ സൂര്യഗ്രഹണം കണ്ട ശേഷം അതിന്റെ അനുഭവവും ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇത് പൂർണ്ണമായ ഒരു വലയ സൂര്യഗ്രഹണമല്ലാതെ ഭാഗിക സൂര്യഗ്രഹണമായി മറ്റു ചില രാജ്യങ്ങളിലും കൂടി കാണാൻ കഴിയും. US, അമേരിക്കയിലെ ചില ഭാഗങ്ങളിൽ, പിന്നെ ഈ കാനഡയിലെ തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ, പിന്നെ റഷ്യയുടെ ചില ഭാഗങ്ങളിൽ, പിന്നെ UK കാണാൻ കഴിയും. ചൈനയുടെ ചില വടക്കൻ ഭാഗങ്ങളിലുമൊക്കെ ഇത് ഒരു ഭാഗിക സൂര്യഗ്രഹണമായി കാണാൻ കഴിയും. ഈ സൂര്യഗ്രഹണത്തിന്റെ സമയം UTC പറയുകയാണെങ്കിൽ സൂര്യഗ്രഹണം ആരംഭിക്കുന്ന ജൂൺ 10 രാവിലെ 8:12 ഭാഗിക ഗ്രഹണം ആരംഭിക്കും. 9:42 പൂർണ്ണ ഗ്രഹണം ദൃശ്യമായി തുടങ്ങും. ഗ്രഹണം അതിന്റെ പാരമ്യത്തിലെത്തുന്നത് ഏകദേശം ഒരു 10:41 പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:11 ഗ്രഹണം അവസാനിക്കുകയും ചെയ്യും. സൂര്യഗ്രഹണത്തിന്റെ ഇന്ത്യൻ സമയം, സൂര്യഗ്രഹണം നടക്കുന്ന ഇന്ത്യൻ സമയം ഏതാണെന്ന് ഈ കാണുന്ന പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സൂര്യഗ്രഹണം നടക്കുന്ന സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂര്യഗ്രഹണത്തെ പറ്റി ഇനി ആർക്കും സംശയം വേണ്ട. ഈ സൂര്യഗ്രഹണം ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും ദൃശ്യമല്ല. അരുണാചൽ പ്രദേശിലുള്ളവർക്ക് എങ്ങനെയാണ് അവരുടെ അനുഭവം എന്ന് അറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ, കാനഡയിലും റഷ്യയിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഈ വീഡിയോയ്ക്ക് താഴെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.